ഒരു പവിത്രീകരിച്ച ഇടമുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങളെ പരിണമിപ്പിക്കാൻ പൗത്രീകരിച്ച സ്ഥലത്തിന് മുന്നിൽ ഇതുപോലെ നിങ്ങളുടെ കാലുകൾ തുറന്നിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പല വിധത്തിൽ നിങ്ങൾക്ക് ഹാനികരവുമാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, ഭക്ഷണകാര്യത്തിൽ പോലും നിങ്ങൾ നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അതിന് ധാരാളം ദൂഷ്യങ്ങളുണ്ട്. Why do we not place our feet towards lingas or other consecrated objects, or even people for that matter? Is it simply a matter of respect, or is there a scientific basis for this? ഈയിടെയായി അവർ അങ്ങനെ ചെയ്യുന്നു. കുറച്ചു പേരെങ്കിലും, നിങ്ങൾക്കറിയാമല്ലോ, പാശ്ചാത്യ സംസ്കാരങ്ങളിൽ നിങ്ങൾ ആരെങ്കിലും കണ്ടുമുട്ടുകയാണെങ്കിൽ കൈ കൊടുക്കും. ഇപ്പോൾ വൈറസ് കാരണം അവർ തൊടാൻ ആഗ്രഹിക്കുന്നില്ല. ചിലർ കൈമുട്ടുകൊണ്ട് തൊടുന്നു, ചിലർ കൈക്കു പകരം കാല് കൊടുക്കുന്നു. അതുകൊണ്ട് ഇത് സംഭവിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ക്ലെയർ, നിരാശപ്പെടേണ്ട കാര്യമില്ല, ഇത് സംഭവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. പരസ്പരം കാല് കുലുക്കുന്നത് ശരി. ഒരു ഊർജ്ജസ്വലമായ സാഹചര്യമുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ ദിശയിലേക്ക് കാലുകൾ നീട്ടിയിരിക്കാതെ എല്ലായ്പ്പോഴും നിങ്ങളുടെ ചമ്രം പടിഞ്ഞിരിക്കാൻ ആവശ്യപ്പെടുന്നു? ശരി, ഈ ബഹുമാനമൊക്കെ അതിൻ്റെ ഏറ്റവും പുതിയ പ്രകടനമാണ്. അതിൻ്റെ അടിസ്ഥാന കാരണം, നിങ്ങളുടെ നേരെ വരുന്ന എന്തും നിങ്ങൾക്ക് പല വിധത്തിൽ സ്വീകരിക്കാൻ കഴിയുമെന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉയർന്ന തലങ്ങളിൽ നിന്ന് അത് സ്വീകരിക്കുക എന്നതാണ് യോഗയുടെ ഉദ്ദേശ്യം. രണ്ട് ത്രികോണങ്ങളുടെ സമ്മേളനമായ അനാഹതയെ നിങ്ങൾക്കറിയാം. അതിന് താഴെയായി മണിപൂരകം, സ്വാധിഷ്ഠാനം, മൂലാധാരം എന്നിവയാണ്. ഇവ അതിജീവന പ്രക്രിയയുടെ വിവിധ തലങ്ങളെ പ്രതിനിധീകരിക്കുന്ന ചക്രങ്ങളാണ്. അതിജീവനം, അടിസ്ഥാന അതിജീവനം, പ്രത്യുൽപാദന പ്രക്രിയ, പരിപാലന പ്രക്രിയ എല്ലാം അതിജീവനവുമായി ബന്ധപ്പെട്ടതാണ്. ഇവിടെ അത് വരുന്നു. പരസ്പരം ഛേദിക്കുന്ന രണ്ട് ത്രികോണങ്ങളുണ്ട്. കാരണം ഇത് ആത്യന്തിക നിർവൃതിയാണ്. ഇതാണ് തിരിച്ചറിവ്, ഇതാണ് ശക്തി, ഇതാണ് പ്രണയം. പിന്നീട് ഈ ഭാഗങ്ങൾ, ഈ ത്രികോണങ്ങൾ പരസ്പരം ഛേദിക്കുന്ന ഇടം, ഒരു പവിത്രീകരിച്ച ഇടമുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥമെന്താണ്? നിങ്ങളെ പരിണമിപ്പിക്കാൻ സാധ്യതയുള്ള സുശക്തമായ ഒരു ഊർജമുണ്ട്. നിങ്ങൾക്ക് ലഭ്യമായ ഏറ്റവും ഉയർന്ന സാധ്യതയിൽ നിന്ന് ആ ഊർജം എല്ലായ്പ്പോഴും നിങ്ങളിലേക്ക് കടന്നു വരണം. സഹസ്രാരത്തിൽ നിന്ന് സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ അത് മികച്ചതാണ്. അതിനു കാരണം, ഏതൊരു ഭാരതീയനും ക്ഷേത്രത്തിൽ കയറുന്ന നിമിഷം ആദ്യം അവർ ഇവിടം തുറന്നു കാട്ടാൻ ആഗ്രഹിക്കുന്നത്. ഈറനായി വെച്ചിരിക്കും അവർ. കൃത്യമായി നടത്തപ്പെടുന്ന ഒരു ക്ഷേത്രത്തിൽ അവരോട് ഇങ്ങനെ പറയും, ധ്യാനലിംഗ ക്ഷേത്രത്തിൽ പോലും ആളുകൾ ഈറനായാണ് പോകുന്നത്. കാരണം ഈ ഊർജം ഇവിടെ പ്രവേശിക്കണമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. അത് നടന്നില്ല, അതുകൊണ്ട് ഇതെങ്കിലും നടക്കട്ടെ. ഒന്നും നടക്കുന്നില്ല, അതുകൊണ്ട് അവരിങ്ങനെ അങ്ങ് ചെയ്യും. ഇവിടെങ്കിലും പ്രവർത്തിക്കുന്നു കരുതും. അങ്ങനെ നടന്നില്ലെങ്കിൽ അവരിതാണ്ട് അവസാനം ഇങ്ങനെ അങ്ങ് ചെയ്യും. എന്നാലും അവരിങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇവയെല്ലാം അതിജീവന പ്രക്രിയകളാണ്. അവയെ പോഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ജീവിതത്തിൻ്റെ മറ്റ് മാനങ്ങളെ പോഷിപ്പിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. അത് നമ്മുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തും. കാരണം നിങ്ങൾ മികച്ച രീതിയിൽ അതിജീവിക്കുകയാണെങ്കിൽ അത് നല്ലതാണ്. അതിജീവനം വളരെ അത്യാവശ്യമാണ്. എന്നാൽ ആരെക്കാളെങ്കിലും നന്നായി ജീവിക്കുക എന്നത് ഒരു ജീവിത ലക്ഷ്യമല്ല, അത് സമയം പാഴാക്കലാണ്. നിങ്ങൾ എന്ത് ചെയ്താലും അത് ശാശ്വതമായി നിലനിൽക്കുവാൻ പോകുന്നില്ല. ഹലോ, നിങ്ങൾ എന്തു തന്നെ ചെയ്താലും, പകർച്ചവ്യാധി ഇല്ലാതെ പോലും, നിങ്ങൾ എന്നേക്കുമായി നിലനിൽക്കില്ല. അതിനാൽ അതിജീവനത്തിൻ്റെ ദിശയിൽ വളരെയധികം നിങ്ങൾ നിക്ഷേപിക്കേണ്ട ആവശ്യമില്ല. അതിനാൽ ഇതുകാരണം ഈ മുഴുവൻ സംസ്കാരവും ഈ മാനങ്ങളെ മനസ്സിലാക്കിയ അവർ ഒരു പ്രത്യേക രീതിയിൽ സമൂഹങ്ങളെ നിർമ്മിച്ചു. ശരി, ഇന്ന് നിങ്ങൾ കാണുന്നത് അതിൻ്റെ വികലമായ ഒരു പതിപ്പാണ്.
എന്നാൽ അടിസ്ഥാനപരമായി അത് ഇപ്പോഴും അവിടെയുണ്ട്. നിങ്ങൾ ഏതെങ്കിലും പവിത്രീകരിച്ച സ്ഥലത്ത് പോകുമ്പോൾ നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇതിവിടെ പ്രവേശിച്ച് നിങ്ങൾക്ക് പരമാനന്ദവും നിർവൃതിയും ഉണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. നടക്കുന്നില്ല എങ്കിൽ കുറഞ്ഞത് സമാധാനവും തിരിച്ചറിവുമെങ്കിലും. ലോകത്തുള്ള സകല വിഷങ്ങളിൽ നിന്നും സന്തുലിതവും സ്വതന്ത്രവുമായി അവയ്ക്കൊന്നും നിങ്ങളിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത വിധമാവണം. അതിനാൽ അനാഹതത്തിന് മുകളിലുള്ള നിങ്ങളുടെ ശരീരത്തിൻ്റെ മുകൾ ഭാഗം ഇത് സ്വീകരിക്കാൻ പാകത്തിനാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. പൗത്രീകരിച്ച സ്ഥലത്തിന് മുന്നിൽ ഇതുപോലെ നിങ്ങളുടെ കാലുകൾ തുറന്നിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കാരണം അങ്ങനെ ഇരുന്നാൽ അത് നിങ്ങളിൽ തികച്ചും വ്യത്യസ്തമായ ഊർജത്തെ ആകർഷിക്കും. അത് നിങ്ങളിൽ തികച്ചും വ്യത്യസ്തമായ രീതിയിൽ പ്രവർത്തിക്കുന്നതാണ്. അത് ഒരു വിധത്തിലും നിങ്ങൾക്ക് ഗുണം ചെയ്യില്ല, മറിച്ച് പല വിധത്തിൽ നിങ്ങൾക്ക് ഹാനികരവുമാണ്. അതിനാലാണ് ശക്തി ഊർജവും ഉണ്ടെന്ന് കരുതുന്ന ഏതു സ്ഥലത്തും നിങ്ങളിരിക്കുമ്പോൾ ചമ്രം പടിഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശരീരത്തിൻ്റെ താഴ്ഭാഗം അടച്ചു വയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ, ആളുകളോട് നിങ്ങൾ അകലം പാലിക്കാൻ പോകുന്നത് പോലെയാണ്. ഹലോ സ്ത്രീകളെ, നിങ്ങൾക്കതറിയാം. ആരോ നിങ്ങളോട് സംസാരിക്കുന്നുവെന്ന് കരുതുക. ഒരു അപരിചിതൻ വന്നെന്നിരിക്കട്ടെ, ഒരു പുരുഷൻ. സംസാരിക്കുമ്പോൾ നിങ്ങൾ അവനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമോ? ഇക്കാലത്ത് ചിലരൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. ഹലോ, സം ഓഫ് ദം ആർ ഡൂയിങ് ഇറ്റ് ദീസ് ഡേയ്സ്. അവർ ചിന്തിക്കുന്നത് എന്താ ഇതിലൊരു തെറ്റ്? ഇങ്ങനെ ചെയ്ത തെറ്റൊന്നുമില്ല, നിങ്ങളൊരു പ്രത്യേകതരം ശ്രദ്ധയെ നിങ്ങളിലേക്ക് കൊണ്ടുവരും. ശരി, ഇപ്പോൾ അയാൾ മാന്യനാണെങ്കിൽ അവൻ അത് ചെയ്യും. നിങ്ങൾ ഇന്ത്യക്കാരനാണെങ്കിൽ, അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ ഹലോ എന്ന് പറഞ്ഞ് കൈകൊടുക്കുമായിരിക്കും. അയാൾ കുറച്ച് പുതുമയോടെ പ്രവർത്തിക്കുന്നുവെങ്കിൽ നിങ്ങൾ പറയും യെസ് ഓർ നോ. കാരണം നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ബുദ്ധിപരമായി അറിയില്ലായിരിക്കാം, എന്നാൽ സഹജമായി നിങ്ങൾക്കറിയാം ഓരോ തരത്തിലുള്ള ശരീരനിലകളും നിങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുന്നത് ഏതെല്ലാം വിധത്തിലാണെന്ന്. അല്ലേ? നിങ്ങൾ വളർന്നു വന്ന ഏത് സംസ്കാരത്തിലാണെങ്കിലും സഹജമായി നിങ്ങൾക്ക് എല്ലായ്പ്പോഴും അതറിയാം. കാരണം അത് നിങ്ങളുടെ ശരീരത്തിൽ സംഭവിക്കുന്നു. അത് നമ്മൾ മനസ്സിലുണ്ടാക്കുന്നതല്ല. ശരീരത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കുന്നു. അതിനാൽ ചില സംസ്കാരങ്ങൾ വളരെ ബോധപൂർവം ഈ ശരീരനിലകളെ ആവിഷ്കരിച്ചു. ഇത് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഇരിക്കേണ്ടത് ഇങ്ങനെയാണ്. അത് വളരെ പ്രധാനമാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, ഭക്ഷണക്കാര്യത്തിൽ പോലും നിങ്ങൾ ഭക്ഷണത്തിന് മുന്നിലിരുന്നാൽ നിങ്ങൾക്കുള്ള ഒരേ ഒരു നേട്ടം നിങ്ങൾക്കും നിങ്ങളുടെ ശരീരത്തിൻ്റെ താഴ്ഭാഗത്തിനുമിടയിൽ ഒരു മേശയുണ്ടെന്നതാണ്. എന്നാൽ നിങ്ങൾ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ കാലുകൾ തുറന്നു വെച്ചിരിക്കുകയാണെങ്കിൽ, ഇന്ന് പലരും നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് പോലെ, നിങ്ങൾ നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അതിന് ധാരാളം ദൂഷ്യങ്ങളുണ്ട്. കാരണം നിങ്ങളിത് മനസ്സിലാക്കണം, ഭക്ഷണത്തിനായുള്ള ആഗ്രഹം നിങ്ങളുടെ വായിൽ മാത്രമല്ല, ശരീരം മുഴുവനും അതിനായി ആഗ്രഹിക്കുന്നു, മുഴുവൻ ശരീരവും. അപ്പോൾ ആളുകൾ പറയും, ഓ, ഇതിൽ ശാസ്ത്രീയമായി ഒന്നും തന്നെയില്ല. എൻ്റെ നാഭി ഭക്ഷണത്തിനായി കൊതിക്കുന്നുണ്ടോ? എൻ്റെ ജനനേന്ദ്രിയം ഭക്ഷണത്തിനായി കൊതിക്കുന്നുണ്ടോ? അതെ, കൊതിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാകണമെന്നില്ല, ശരീരത്തിൻ്റെ ഓരോ ഭാഗവും ഭക്ഷണത്തിനായി കൊതിക്കുന്നു. പക്ഷേ അത് ഈ വഴിയിലൂടെ പോകണം, അല്ലേ? ഹലോ. അതുപോലെ നമ്മുടെ ശരീരത്തിൽ മറ്റു തരത്തിലുള്ള മോഹങ്ങളുമുണ്ട്. അവ ശരിയായ വഴിയിലൂടെ പോകണം. അപ്പോൾ മാത്രമേ ജീവിതം ഒരു പ്രത്യേക രീതിയിൽ പ്രവർത്തിക്കൂ. അല്ലാത്ത പക്ഷം നിങ്ങൾ ജീവിതത്തെ വളച്ചൊടിക്കും. അതിനാൽ ശക്തമായ രൂപം കാണുമ്പോഴെല്ലാം നിങ്ങൾ കാലുകൾ കുറുകെ വെച്ച് ചമ്രം പടിഞ്ഞിരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കൂടാതെ ഭക്ഷണം ഒരു ശക്തമായ കാര്യമാണ്. നിങ്ങൾ 3 ദിവസത്തേക്ക് കഴിച്ചിട്ടില്ലെങ്കിൽ അത് വളരെ ശക്തമായ ഒരു കാര്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു, അല്ലേ? ഇത് വളരെ ശക്തമായ ഒന്നാണ്. നിങ്ങൾ കാണും, നിങ്ങൾ 3-5 ദിവസം കഴിച്ചിട്ടില്ലെങ്കിൽ ശരീരത്തിലെ ഓരോ കോശവും ഭക്ഷണത്തിനായി കൊതിക്കും. ആ സമയത്ത് നിങ്ങളിവിടെ ഭക്ഷണം വെച്ചാൽ വായിൽ വെള്ളം വരിക മാത്രമല്ല, എല്ലായിടവും പ്രവർത്തിക്കുന്നു. അതിനാൽ ഭക്ഷണം നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ നിങ്ങളുടെ കാലുകൾ കുറുകെ വെച്ചിരിക്കേണ്ടത് പ്രധാനമാണ്. എന്നാൽ നിങ്ങൾ മറ്റൊരു വഴി കണ്ടെത്തി, ഒരു മേശ ഉപയോഗിച്ച് സ്വയം പരിരക്ഷിക്കുന്നു. അത് നിങ്ങൾക്കായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ശരി. എന്നാൽ നിങ്ങൾ വളരെ വിശന്നിരിക്കുന്ന അവസ്ഥയിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം മുഴുവൻ ശരീരത്തിലേക്കും തുറന്നു കാട്ടപ്പെടുന്നത് നിങ്ങൾക്ക് നല്ലതല്ല. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഇതിന് സാംഗത്യമുണ്ട്. കാരണം ഭക്ഷണത്തെ വളരെ മോശമായ ഉപകരണമായാണ് നമ്മൾ കണക്കാക്കുന്നത്. പവിത്രീകരിച്ച വസ്തുക്കളുടെയും സ്വന്തം ഉള്ളിൽ ഒരു നിശ്ചിത ശക്തിയെ പ്രാപിച്ച മനുഷ്യരുടെയും സാന്നിധ്യത്തിൽ നിങ്ങൾ ഒരിക്കലും കാലുകൾ തുറന്ന് അവരുടെ മുമ്പിൽ ഇരിക്കരുത്. കാരണം അത് നിങ്ങളുടെ ഘടനയിലേക്ക് തെറ്റായ തരം ഊർജം കൊണ്ടുവരും. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു,
മലവിസർജനം നടത്തുന്നത് നല്ലതാണോ? ഹലോ, ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുന്നു. അതെ. എന്നാൽ ഇത് നിങ്ങളുടെ ശരീരത്തിൻ്റെ ഒരു പ്രത്യേക ഭാഗത്ത് നിന്ന് പുറത്തു വരണം. മറ്റെവിടെ നിന്നെങ്കിലും പുറത്തു വന്നാൽ അത് ഭയങ്കരമായി തീരും. ഹലോ. അതുപോലെ ഭക്ഷണവും ഒരു പ്രത്യേക രീതിയിൽ അകത്തേക്ക് പോകണം. ഭക്ഷണം അകത്തേക്ക് പോകുന്നത് ഭൗതിക ഭക്ഷണം മാത്രമല്ല, ഭക്ഷണം പല വിധത്തിൽ നിങ്ങളിലേക്ക് പോകുന്നുണ്ട്. കാരണം ശരീരം മുഴുവനും ഇതിന് പ്രാപ്തമാണ്. എനിക്കുണ്ടായ ഒരു അനുഭവം നിങ്ങളോട് പറയട്ടെ. ഒരിക്കൽ ഞാൻ, നിങ്ങൾക്കറിയാമോ എന്താണെന്ന് വെച്ചാൽ, ഞാനിത് ചെയ്യുമ്പോൾ ചില ബിസിനസ് സംരംഭങ്ങളിൽ ഞങ്ങൾക്ക് വലിയ വിജയമുണ്ടായിരുന്നു. അതിനാൽ സാധ്യമാകുന്നിടത്തെല്ലാം ഞാൻ എല്ലായ്പ്പോഴും പ്രകൃതിയുമായി സമ്പർക്കം പുലർത്തി. ഞാൻ ട്രക്കിംഗ് നടത്തി, മോട്ടോർ സൈക്കിൾ ഓടിക്കുന്നു. പക്ഷേ എൻ്റെ ബിസിനസ് പങ്കാളി ഒരു നല്ല നഗരജീവിയാണ്. അതിനാൽ ഒരു ഡാം പോലെ റിസർവയറുള്ള ഒരു സ്ഥലത്തേക്ക് പോകാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അവിടെ ഒരു വലിയ തടാകമുണ്ട്, ഒപ്പം സാമാന്യം വലിപ്പമുള്ള ചെറിയ കുന്നുകളുമുണ്ട്. ഞങ്ങൾ അവിടെ പോയി എല്ലാവരും നീന്തുകയായിരുന്നു. നീന്തലിന് ശേഷവും ഞാൻ നീന്താൻ ഉപയോഗിച്ച വസ്ത്രത്തിലായിരുന്നു. ഞാൻ വിചാരിച്ചു മലയൊന്ന് കയറാം. അതൊരു വേനൽക്കാലമായിരുന്നു, ഏറെക്കുറെ വരണ്ട. അങ്ങനെ ഞാൻ മല കയറി. ഇപ്പോൾ ചിലപ്പോൾ എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. ഈയിടെയായി ഞാൻ എവിടെ പോയാലും കൂടെയുള്ള ആരെങ്കിലും ഒരു കുപ്പി വെള്ളമെടുത്തിട്ടുണ്ടാവും. ആ സമയം ഞാൻ രാവും പകലും സഞ്ചരിച്ചിരുന്നു. എൻ്റെ പക്കൽ ഒരിക്കലും ഒരു വെള്ളത്തിൻ്റെ കുപ്പി ഉണ്ടായിരുന്നില്ല. അതില്ലാതെ തന്നെ ഞങ്ങൾ കാര്യങ്ങൾ ചെയ്തിരുന്നു. അങ്ങനെ ഞാൻ കുന്നിൻ്റെ മുകളിലേക്ക് പോയി. വേനൽ ചൂടിൽ നഗ്ന ശരീരവുമായി പോകുമ്പോൾ ഞാൻ വളരെയധികം വിയർക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾക്കറിയാമോ, എനിക്കൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് മുകളിലേക്ക് മുഴുവൻ കയറിയ ശേഷം ഞാൻ താഴേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ കയറി ഇറങ്ങുവാനായി തുടങ്ങിയപ്പോൾ എൻ്റെ നാവ് ഒരു തരത്തിൽ വീർത്തു വന്ന് എന്നെ ശ്വാസം മുട്ടിക്കുന്നതായി എനിക്ക് തോന്നിത്തുടങ്ങി. ശരീരത്തിൽ നിന്നും ജലാംശം നഷ്ടപ്പെടുകയായിരുന്നു. എൻ്റെ നാവ് ശ്വസനത്തെ തടഞ്ഞ് എനിക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നു. ശരിക്കും ഞാൻ കഷ്ടപ്പെടുകയായിരുന്നു. എനിക്ക് കുറച്ച് തുള്ളി വെള്ളമെങ്കിലും ആവശ്യമായി വന്നു. ഞാൻ എൻ്റെ സ്വന്തം വിയർപ്പ് നക്കാൻ തുടങ്ങി. അതുകൊണ്ടൊരു കാര്യമുണ്ടായില്ല. അക്ഷരാർത്ഥത്തിൽ എൻ്റെ ബോധം നഷ്ടപ്പെടാൻ പോവുകയാണെന്ന നിലയിലായപ്പോൾ, ബോധം കെടാൻ പോകുമ്പോൾ, കുറച്ചുനേരം കണ്ണുകളടച്ച് ഞാൻ അവിടെ ഇരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ ശരീരം മുഴുവനും എൻ്റെ കൈകളിലെയും കാലുകളിലെയും എല്ലാ രോമങ്ങളും ഇങ്ങനെ നിന്നു. ഇത് രോമാഞ്ചം പോലെയല്ല. രോമാഞ്ചമെന്നാൽ ഇത് ഈ വഴി ഉയരും, ഇത് ഈ വഴി ഉയരും. എന്നാൽ അപ്പോൾ എല്ലാ രോമങ്ങളും ഈ വഴി ചൂണ്ടിക്കാണിക്കുന്നത് ഞാൻ കണ്ടു. എനിക്കറിയാം, ഞാൻ വെള്ളം അന്വേഷിച്ച് നടന്നു. ഞാൻ ചെറിയ പാറക്കൂട്ടത്തിനടിയിൽ പോയി. ഒരു ചെറിയ ഗുഹ പോലെ. ഇതൊരു മനുഷ്യന് വേണ്ടിയുള്ള ഗുഹയാണ്. ഒരു പക്ഷേ മുയലുകൾക്കും എലികൾക്കും അത്തരം മൃഗങ്ങൾക്കും പോയി അവിടെ താമസിക്കാം. അത്തരത്തിലുള്ള ഒരു ഗുഹ, കഷ്ടിച്ച് അത്രയ്ക്ക് വലിപ്പമേ ഉള്ളൂ അവിടെ. Kind of cave, just about that much. അവിടെ ഒരു ചെറിയ കുളമുണ്ടായിരുന്നു. ഒരു പക്ഷേ അത് മുയലിന്റെ മൂത്രമായിരിക്കാം, അല്ലെങ്കിൽ മഴവെള്ളമായിരിക്കാം. അതെന്താണെന്ന് എനിക്കറിയില്ല. അതൊരു പ്രശ്നമല്ലായിരുന്നു. ഞാൻ മുഖം ചേർത്തു വെച്ച് അതെല്ലാം കുടിച്ചു. അതിൽ ചെളിയും ചേറും എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ഇരുന്ന് സുഖം പ്രാപിച്ച ശേഷം കുറച്ചു കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി. ഞാനിത് പറയുന്നത് എന്തുകൊണ്ടെന്നാൽ, നിങ്ങൾക്കെന്തെങ്കിലും ശരിക്കും ആവശ്യമുള്ളപ്പോൾ ഭക്ഷണമായാലും വെള്ളമായാലും ശരീരത്തിലെ ഓരോ കോശങ്ങളും അതിനായി കൊതിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചാൽ ദാഹം നിങ്ങളുടെ വായിൽ മാത്രമല്ല, എല്ലായിടത്തും ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഭക്ഷണത്തിന് മാത്രമല്ല, മറ്റു തരത്തിലുള്ള ഊർജത്തിനും ഇത് ബാധകമാണ്. ശരീരത്തിലെ ഓരോ കോശവും അതിനായി വാഞ്ചിക്കുന്നു. നിങ്ങൾക്ക് ശരിയായ രീതിയിൽ ലഭിക്കുന്നത് വളരെ പ്രധാനമാണ്. അതിനാൽ ശക്തമായൊരു സ്ഥലമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുമ്പോഴെല്ലാം നിങ്ങളുടെ കാലുകൾ മടക്കി വെച്ച് ചമ്രം പടഞ്ഞിരിക്കുന്നതാണ് നല്ലത്. ഇതുപോലെ ഒരിക്കലും ഇരിക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത എന്തെങ്കിലും ആയിരിക്കും നിങ്ങൾ ആകർഷിക്കുക.